സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. ഒരു ചെറിയ സന്ദേശം, ഒരു പക്ഷേ നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ പ്രവൃത്തിയെ, നമ്മളുടെ വീക്ഷണത്തെ മാറ്റിമറിച്ചു എന്ന് വരും. പ്രത്യേകിച്ച് മഹാന്മാരുടെ വാക്കുകൾ, മഹാന്മാരുടെ സന്ദേശങ്ങൾ, മഹാന്മാർ പറയുന്ന കഥകൾ, അവരുടെ അനുഭവങ്ങൾ, അവയെല്ലാം സാധാരണക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യ മനസ്സിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം അത് സാധാരണക്കാരുടെ വാക്കുകളായി മാറും. പക്ഷെ മഹാന്മാർ പറഞ്ഞതിനെ ഉദ്ധരിച്ചുകൊണ്ട് സാധാരണക്കാർ പറഞ്ഞാലും അതിന് വലിയ മൂല്യമുണ്ട്. അത് വലിയ മൂല്യമുണ്ട്. പലപ്പോഴും മഹാന്മാർ പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഹാന്മാർ പറയുന്നത് സാധാരണമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മഹാന്മാർ പറയുന്നത് അതിഗഹനമായിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളും തത്വങ്ങളും ഒന്നുമല്ലായിരിക്കാം. എങ്കിലും അവർ പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ, ഉദ്ധരിക്കുമ്പോൾ, അത് വിശകലനം ചെയ്യുമ്പോൾ അതിന് വലിയ വലിയ പ്രാധാന്യം നമ്മളുടെ മനസ്സിന് കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു വാക്കായിരിക്കും, വരിയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നത്. വിവേകാനന്ദൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി, 1130 വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. വിവേകാനന്ദൻ പറഞ്ഞ വരി, ഒറ്റ വരിയിൽ ഭാരതത്തെ ഒരു താമസികമായിട്ടുള്ള ശക്തി, താമസികം, നെഗറ്റീവായിട്ടുള്ള ശക്തി ആവരണം ചെയ്തിരിക്കുന്നു. ഭാരതീയരുടെ മനസ്സിൽ ഒരു താമസികമായിട്ടുള്ള നെഗറ്റീവ് ആവരണം ചെയ്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് രാജസികമായിട്ടുള്ള ചൈതന്യമാണ്. ആ താമസികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഡാർക്ക്നെസ്, ഇഗ്നോറൻസ്, അറിവില്ലായ്മയും ഇരുട്ടും, അതിനെ വലിച്ചെറിഞ്ഞ് നമുക്ക് വേണ്ടത് രാജസികമാണ്, സാത്വികം പോലും അല്ല. വീര്യത്തിൻ്റെയും ദൃഢതയുടെയും ഭീരുത്വമില്ലായ്മയുടെയും ഒരു ചൈതന്യമാണ് നമ്മളെ ആവരണം ചെയ്യേണ്ടത്. എത്ര ഭംഗിയായിട്ടാ വിവേകാനന്ദൻ പറഞ്ഞത്. ഒരു 5-6 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു, പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനല്ല മനുഷ്യൻ പഠിക്കേണ്ടത്, പ്രകൃതിയുമായിട്ട് മല്ലിട്ട് ജീവിക്കാനാണ് പഠിക്കേണ്ടത്. ഒരുപക്ഷെ വേറെ ആരും അങ്ങനെ പറഞ്ഞു കാണില്ല. അതാണ് വിവേകാനന്ദൻ്റെ പ്രത്യേകത. ഇന്ന് വിവേകാനന്ദൻ നമുക്ക് നൽകുന്ന നല്ല ഒരു സന്ദേശം, നല്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു സന്ദേശം, അനന്തമായ ക്ഷമ വേണം, അനന്തമായ ക്ഷമ വേണം, അത്ര തന്നെ മാനസികമായ പരിശുദ്ധിയും വേണം. അനന്തമായ ക്ഷമ, അനന്തമായ പരിശുദ്ധി, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, പ്യൂരിറ്റി ഓഫ് ദ വേർഡ്സ്, പ്യൂരിറ്റി ഓഫ് ദ ആക്ഷൻ, പരിശുദ്ധമായ വാക്കുകൾ, പരിശുദ്ധമായ ചിന്തകൾ, പരിശുദ്ധമായ വീക്ഷണം, അതുപോലെ തന്നെ കഠിനാധ്വാനം, ഹാർഡ് വർക്ക്, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നേട്ടം എന്നുണ്ടാകുന്നു, എത്രയുണ്ടാകുന്നു, എപ്പോഴുണ്ടാകുന്നു, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാലിൽ അയച്ചതീശൻ. നല്ലൊരു വരിയാണത്, പെട്ടെന്ന് ഓർമ്മ വന്നതാ, നേരത്തെ ചിന്തിച്ചതല്ല. ഹാർഡ് വർക്ക് എന്നുള്ള കഠിനാധ്വാനം എന്ന വാക്ക് വിവേകാനന്ദൻ്റെ വരിയിൽ കണ്ടപ്പോൾ ഓർമ്മ വന്നതാണ്. പരിശ്രമം ചെയ്യുകിൽ
എന്തിനേയും പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത ഈശൻ. എന്ത് ഗംഭീരമായിട്ടുള്ള വാക്കുകളല്ലേ. അപ്പോൾ മൂന്ന് ക്വാളിറ്റിയാണ് വിവേകാനന്ദൻ എന്നോടും നിങ്ങളോടും നമ്മളോടും പറയുന്നത്. ഇന്നലെ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഈ സുപ്രഭാത സന്ദേശത്തിൽ മൂന്ന് ക്വാളിറ്റി. ഒന്ന്, ക്ഷമ വേണം, പേഷ്യൻസ്, വികാരജീവിയാകാതെ വിചാരജീവിയാവുക. വികാരജീവിയാകാതെ വിചാരജീവിയാവുക. രണ്ട്, പരിശുദ്ധി, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും വീക്ഷണത്തിലും മനസ്സിലും ബുദ്ധിയിലും വിവേകത്തിലും എല്ലാത്തിലും എത്രത്തോളം പരിശുദ്ധി നിലനിർത്താൻ സാധിക്കുമോ അത്രയും പരിശുദ്ധി നിലനിർത്തുക. അതുപോലെ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കുക. എന്ന് എൻ്റെ ലക്ഷ്യം കൈവരിക്കും എന്നല്ല, ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ഞാൻ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് പുതിയ ലക്ഷ്യം, അത് കഴിഞ്ഞ് പുതിയ പുതിയ ലക്ഷ്യം. സെറ്റിംഗ് ദ ഗോൾ ആൻഡ് വർക്കിംഗ് ഫോർ ദാറ്റ്. എത്ര നേടി എന്നുള്ളതല്ല, ഇനി എത്ര നേടാനുണ്ട്. ഹൗ മച്ച് അച്ചീവ്മെൻറ്റ് ദറ്റ് ഐ കുഡ് പ്രൊഡ്യൂസ് ഇസ് ലെസ് ഇമ്പോർട്ടൻ്റ്, ഹൗ മച്ച് മോർ ഐ ഹാവ് ടു പ്രൊഡ്യൂസ്. എനിക്ക് എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു, എത്രയും ഉണ്ടാവട്ടെ, ഇനിയുള്ളത് എത്ര ഉണ്ടാക്കണം, എത്രയുണ്ടാക്കണം. വിമർശനങ്ങൾ ഉണ്ടാവാം, എതിർപ്പുകൾ ഉണ്ടാവാം, അവഹേളനങ്ങൾ ഉണ്ടാവാം, തമസ്കരിക്കലും പുച്ഛവും ഉണ്ടാവാം. ഒന്നുറപ്പ്, നിലനിൽക്കേണ്ടതിനെ നിലനിർത്തേണ്ടതിനെ കാലം നിലനിർത്തുമെന്നുള്ളത് ഉറപ്പാണ്. അല്പം വൈകുമായിരിക്കാം, എന്നാലും കാലം നിലനിർത്തേണ്ടതിനെ നിലനിർത്തും. അതുകൊണ്ട് അനന്തമായ ക്ഷമ, അതുപോലെ തന്നെ അത്ര തന്നെ പരിശുദ്ധി, അതുപോലെ തന്നെ കഠിനാധ്വാനം, ഇതോടൊപ്പം ചേരണം. ഇവയെല്ലാം ചേർന്നാലേ നമുക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയിക്കുള്ളൂ. വിജയം നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണ്, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കുന്നവർക്കും രാഷ്ട്രത്തെ അവഹേളിക്കുന്നവർക്കും എതിരെ ശക്തമായി പ്രതികരിക്കാൻ വലിയൊരു സമൂഹമുണ്ട്. ആ അനുകൂലമായിട്ട് പ്രതികരിച്ചാൽ മാത്രം പോരാ, അനുകൂലമായിട്ട് പ്രതികരിക്കുന്നവരുടെ എണ്ണം കൂടണം. നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും തകർക്കാനായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രവർത്തിക്കാൻ വലിയൊരു സമൂഹം മാധ്യമങ്ങളുണ്ട്, വലിയൊരു സമൂഹം നല്ല ബുദ്ധിമാന്മാരുണ്ട്, വൻകിട യുവാക്കളും യുവതികളുമുണ്ട്. നിങ്ങളും അതിൻ്റെ കൂട്ടത്തിലൊന്ന്, ഞാനും അതിൻ്റെ കൂട്ടത്തിലൊന്ന്. ഒന്ന് പ്ലസ് ഒന്ന് രണ്ടല്ല, ഇമ്മണി വലിയ ഒന്ന്. അങ്ങനെ വലിയ ഒറ്റ സമൂഹം, വലിയ ഒറ്റ സമൂഹം. അതിന് ക്ഷമ വേണം, അതിന് ലക്ഷ്യത്തിലും മാർഗത്തിലും പരിശുദ്ധി വേണം, അതിന് പരിശ്രമം വേണം. എത്ര ക്ഷമയുണ്ട് എന്നുള്ളതല്ല, ഇനി എത്ര ക്ഷമ വേണം. എത്ര പരിശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഇനി എത്ര പരിശുദ്ധി വേണം. എത്രയധികം പരിശ്രമിച്ചു എന്നുള്ളതല്ല, ഇനിയും എത്രയധികം പരിശ്രമിക്കണം. ഇതൊരു അനന്തമായ യാത്രയാണ്. സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നുണ്ട്. സൂര്യൻ ചോദിക്കാറില്ല, ഇനി ഞാൻ എത്ര ദിവസം ഉദിക്കണം. വർഷത്തിൽ മഴക്കാലം തുടങ്ങിയാൽ മഴ പെയ്യും. മേഘങ്ങൾ ചോദിക്കാറില്ല, എല്ലാ വർഷവും ഇങ്ങനെ മഴ പെയ്യണോ. മാവും പ്ലാവും കായ്ക്കുന്നു, ഒരിക്കലും ആ വൃക്ഷങ്ങൾ ചോദിക്കാറില്ല, എല്ലാ വർഷവും ഞാൻ ഇത് തന്നെ ചെയ്യണോ, ചോദിക്കാറില്ല. ഇതൊരു ജീവിതത്തിൻ്റെ അനന്തമായ യാത്രയാണ്. അതിനകത്ത് നമുക്ക് താമസികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വികാര വിചാരങ്ങളെ തൂത്തെറിഞ്ഞ് ചങ്കൂറ്റത്തോടുകൂടി ഒരു രാജസികമായ ചൈതന്യം, വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ഒരു ചൈതന്യം നമ്മളിൽ ഉണ്ടാവണം. അതിന് നമുക്ക് ഏറ്റവും വലിയ മഹാഭാരതവും മഹാഭാഗവതവും ഭഗവത്ഗീതയുമാണ് സോഷ്യൽ മീഡിയ. മഹാവിഷ്ണുവിൻ്റെ 11-ാമത്തെ വിശ്വരൂപം, 11-ാം അധ്യായത്തിലെ വിശ്വരൂപം, വിശ്വരൂപം, അതാണ് സോഷ്യൽ മീഡിയ. പരമാവധി ഉപയോഗിക്കുക,
ആ ഉപയോഗിക്കുമ്പോഴും ക്ഷമ വേണം, പരിശുദ്ധി വേണം, അസാധാരണമായ വിധത്തിൽ ഹാർഡ് വർക്ക് വേണം ഉണ്ടാവട്ടെ എന്ന് ഈ സുപ്രഭാത സന്ദേശത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.